ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 16-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ളത്. നിപ വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരാഴ്ച കൂടി അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഒരാഴ്ചത്തേക്ക് കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 24 വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നീട്ടിയിരിക്കുന്നത്. നേരത്തെ നാളെ ശനിയാഴ്ച വരെയായിരുന്നു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ, കോച്ചിങ് സെൻ്ററുകൾ എന്നിവർക്കും അവധി ബാധകമായിരിക്കും. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് ജില്ലയിലെ മരിച്ച വ്യക്തി ചികിത്സ തേടിയ കോഴിക്കോട് ഇക്ര ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സമ്പർക്ക പട്ടികയിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 23 പേരും ഉൾപ്പെട്ടതായി 23 പേർ കൂടി ഉൾപ്പെട്ടതായി മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ അതിർത്തി പ്രദേശമായ കൊണ്ടോട്ടി, ഓമാഞ്ഞൂർ, എടവണ്ണ, നടുവ ആരോഗ്യ ബ്ലോക്കുകളിലെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 23 പേരുടെയും സ്രവം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൊബൈൽ വൈറോളജി ലാബിലേക്ക് അയച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. നിലവിൽ ഇവർക്കൊന്നും രോഗലക്ഷണങ്ങളില്ല. പരിശോധനാ ഫലം നാളെ ശനിയാഴ്ച അറിയും. നിപ ജാഗ്രത തുടരുന്ന സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി ആവശ്യമെങ്കിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കന്നിമാസ പൂജയ്ക്കായി ഞായറാഴ്ച നട തുറക്കാനിരിക്കെയാണ് കോടതിയുടെ നിർദ്ദേശം. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ താഴെ പറയുന്ന സ്ഥലത്തും സമയത്തും ഉണ്ടായിരുന്ന രോഗികളും കൂട്ടിയിരിപ്പുകാരും ആരോഗ്യ വകുപ്പിൻ്റെ നിപ കൺട്രോൾ സെല്ലുമായി ബന്ധപ്പെടണമെന്ന് കോഴിക്കോട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ സ്ഥലങ്ങളാണ് പറയുന്നത്. കാഷ്വാലിറ്റി എമർജൻസി പ്രയോറിറ്റി 1-ൽ 29/8/2023 പുലർച്ചെ 2 മണി മുതൽ 4 മണി വരെ. കാഷ്വാലിറ്റി എമർജൻസി പ്രയോറിറ്റി 1-നും 2-നും ഇടയിലുള്ള പൊതുവഴിയിൽ 3 മണി മുതൽ 4 മണി വരെ ഉള്ള ആളുകൾ ഇക്ര ആശുപത്രിയിലെ MICU 2-ന് പുറത്തു കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇതേ ദിവസം 3:30 മുതൽ 4:30 വരെ ഉണ്ടായിരുന്ന ആളുകളും MICU 2-ൽ പ്രവേശിക്കപ്പെട്ട രോഗികൾ ഓഗസ്റ്റ് 29-ാം തീയതി പുലർച്ചെ 3:45 ശേഷം അഡ്മിറ്റായ എല്ലാ രോഗികളും കൺട്രോൾ റൂം സെല്ലുമായി ബന്ധപ്പെടേണ്ടതാണ്. 0495-23-83-100 എന്ന നമ്പറിലോ അവസാനം 101 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന മറ്റ് നമ്പറുകളിലും വിളിക്കാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ എല്ലാവരോടും മാസ്ക് ധരിക്കാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ 11 മണിക്ക് അവലോകന യോഗം ചേർന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജും പങ്കെടുത്തു. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും പങ്കെടുത്തിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിയന്ത്രണം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശാനുസരണം പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, തൽക്കാലം വീടുകളിൽ തന്നെ കഴിയുക എന്നാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത്. പനി, ക്ഷീണം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം, പരസ്പര ബന്ധമില്ലാത്ത സംസാരം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകരുമായോ നിപ കൺട്രോൾ സെല്ലുമായോ വിവരം അറിയിക്കുക. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കൺട്രോൾ സെല്ലിൽ നിന്നും ലഭിക്കുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറുക. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി പ്രദേശത്തെ ദ്രുതകർമ്മ സേനകളുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കുമായി കൺട്രോൾ സെല്ലുമായി ബന്ധപ്പെടുക. കോവിഡ് കാലത്തേതിനു സമാജമായി നിപ പ്രതിരോധത്തിന് ഇ സഞ്ജീവിനി സ്പെഷ്യൽ OP ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അതിനിടെ നിപ വ്യാജ സൃഷ്ടിയാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഒരാൾ കൊയിലാണ്ടിയിൽ അറസ്റ്റിലായി. മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ, 2-ാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. ആന്റണി രാജുവിന് പകരം ഗണേഷ് കുമാർ മന്ത്രിയാവാനാണ് സാധ്യത. INL മന്ത്രി
അഹമ്മദ് ദേവർകോവിലിന് പകരം മുൻമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകും. എൻ സി പിയിൽ നിന്നും ജനതാദൽ നിന്നും മന്ത്രി ആവശ്യവുമായി ഉന്നയിച്ച് തോമസ് കെ തോമസ് എം എൽ എയും കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും രംഗത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും സ്പീക്കർ എ എം ശംസീറിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേക്കും എന്നുള്ള അഭ്യൂഹവും ഉണ്ട്. അതേസമയം സ്പീക്കറെ മാറ്റുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. ഗണേഷ് കുമാറിന് മന്ത്രിയാകുന്നതിൽ അയോഗ്യതയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാലിന്യ ശേഖരണത്തിന് യൂസർ ഫീ നൽകാത്തതിന് കനത്ത പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥകൾ അടങ്ങിയ നിയമ ഭേദഗതി ബില്ലുകൾ നിയമസഭയിൽ പാസാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇതിനുള്ള നീക്കങ്ങൾ സജീവമാക്കി. ഹരിത കർമ്മ സേനയ്ക്കോ നിർദ്ദിഷ്ട ഏജൻസികൾക്കോ യൂസർ ഫീ നൽകിയില്ല എങ്കിൽ പ്രതിമാസ ഫീസിന്റെ 50% പിഴ ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വേർതിരിച്ച മാലിന്യം തദ്ദേശ സ്ഥാപനങ്ങൾക്കോ അംഗീകൃത ഏജൻസികൾക്കോ കൈമാറാതെ ഇരുന്നാലോ നിശ്ചയിച്ച സ്ഥലത്ത് നിക്ഷേപിക്കാതെ ഇരുന്നാലോ 1,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് പിഴ. ജൈവ അജൈവ മാലിന്യവും അപകടകരമായ വിധത്തിലുള്ള ഗാർഹിക മാലിന്യവും വേർതിരിച്ചു സംഭരിക്കുന്നതിൽ നിർദ്ദിഷ്ട വലുപ്പത്തിലും നിറത്തിലുമുള്ള പ്രത്യേക ബിന്നുകൾ സജ്ജീകരിക്കാതിരുന്നാലും 1,000 മുതൽ 10,000 വരെ പിഴ ചുമത്താം. 94 കേരള പഞ്ചായത്ത് രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ മാലിന്യ സംസ്കരണങ്ങൾക്കായി പ്രത്യേക അധ്യായങ്ങൾ നിലവിലെ പിഴത്തുകയിലും മറ്റും വർധനവ് വരുത്താനുള്ള ബില്ലുകളാണ് സർക്കാർ ഇപ്പോൾ തയ്യാറാക്കുന്നത്. മന്ത്രിസഭാ ബില്ല് അംഗീകരിച്ചു എങ്കിലും നിയമസഭാ സമ്മേളനത്തിൽ ഇവ ലിസ്റ്റ് ചെയ്യപ്പെടില്ല. ചൊവ്വാഴ്ച അവതരണ അനുമതി നേടിയ ബില്ല് ബജറ്റ് കമ്മിറ്റിക്ക് വിട്ട് സഭ പിരിയുന്ന സെപ്റ്റംബർ 14 പാസാക്കുക. നിലവിൽ ഹരിതകർമ്മക്ക് യൂസർ ഫീ നൽകാതിരുന്നാലോ മാലിന്യം നൽകാതിരിക്കുകയാണ് എങ്കിലോ നിലവിൽ നികുതിയോടൊപ്പം കുടിശ്ശിക ഈടാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ വലിയ തുക തന്നെ പിഴ ഈടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ എന്നുള്ള കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഹരിതകർമ്മ സേനകൾ മാലിന്യമെടുക്കാൻ വരുമ്പോഴോ സമാന ഏജൻസികൾ വരുമ്പോഴോ അവ നൽകാതിരുന്നാലോ പിഴ അവർക്കുള്ള ഫീസ് നൽകാതിരുന്നാലോ വലിയ പണിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 2 ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി നിരവധി തുകയാണ് പിഴയായി ഈടാക്കിയിട്ടുള്ളത്. നിയമവിരുദ്ധമായി മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മാത്രം 58,30,630 രൂപ പിഴയായി ഈടാക്കി. ഏപ്രിൽ മുതലുള്ള 6 കണക്കാണിത്. 3,278 നിയമവിരുദ്ധ മാലിന്യം തള്ളൽ കേസാണ് കണ്ടെത്തിയത്. ഇതിൽ 3,136 കേസുകൾക്കാണ് പിഴ ചുമത്തിയത്. 88 വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. അനധികൃതമായി മാലിന്യം തള്ളുന്നവരെയും പൊതുസ്ഥലങ്ങളിലേക്ക് മലിനജലം ഒഴുക്കി കളയുന്നവരുടെ കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നവർക്ക് പാരിതോഷികം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കോ ഇമെയിൽ ഐഡിയിലേക്കോ അയക്കുകയാണ് വേണ്ടത്. പിഴയീടാക്കുന്ന തുകയുടെ 25% വിവരം നൽകുന്ന ആൾക്ക് ലഭിക്കും. വിവരം നൽകുന്ന ആളുടെ പേര് വിവരങ്ങൾ രഹസ്യമാക്കി വെക്കും. കേരളത്തിൽ വരുന്ന 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.